ഈശോയിൽ പ്രിയമുള്ളവരെയും, വഴിയും സത്യവും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞ് യേശുനാഥൻ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്. യോഹന്നാൻ 14:7 നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നുവെന്നും ഞാൻ നിങ്ങളോട് പറയുമായിരുന്നില്ല എന്ന് യോഹന്നാൻ 14:1-2 ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈശോയുടെ ഈ വാഗ്ദാനം അനുസരിച്ച് ശുദ്ധീകരിച്ചതായിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും വേണ്ടി നമ്മൾ ഈ അവസാന ദിവസത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സ്ഥലത്തേക്ക് നമുക്ക് വേണ്ടി വാസമൊരുക്കാൻ പോയ ഈശോയെ അറിയുകയും പിതാവായ ദൈവത്തെ അറിയുകയും അവനെ വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി സ്വകീയ സന്നിധിയിൽ യേശുനാഥൻ നമുക്ക് വാതിൽ, അല്ലെങ്കിൽ നമുക്ക് സ്ഥലം ഒരുക്കിയിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഈ ക്രിസ്മസിൻ്റെ ആദ്യ നാളുകളിലേക്ക് നമ്മൾ കടക്കാൻ തുടങ്ങുമ്പോൾ വരുന്ന മാസം ഈശോയെ അറിഞ്ഞ്, ഈശോയുടെ ജനനത്തെ അറിഞ്ഞ്, അവനെ വിശ്വാസം അർപ്പിച്ച് അവനിലൂടെ നമ്മൾ യേശു പിതാവായ ദൈവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് വീണ്ടും ഒരുങ്ങിയാണ്. ഈശോയുടെ പിറവി തിരുനാളിൻ്റെ ഓർമ്മകളിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്ന ഈ വരുന്ന മാസത്തിൽ സ്വർഗീയ സന്നിധിയിലായിരിക്കും തമ്പുരാനോട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെയും കാണുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരിക എന്ന് നീ പറയുന്നത്. ഈശോ ഭൂമിയിൽ ആചാതനായത് പിതാവായ ദൈവത്തിൻ്റെ വചനങ്ങൾ അരുളി നമ്മളെ പഠിപ്പിച്ചത് സ്വർഗീയ സന്നിധിയിൽ ആകുമ്പോൾ പിതാവായ ദൈവത്തോട് ചേർന്നിരിക്കുവാനും യേശുനാഥൻ ഒരുക്കുന്ന വാസ്തവത്തിൽ ആയിരിക്കുവാനും ദൈവം നമ്മളെ ഒരുക്കിയായിരുന്നുള്ള ചിന്താബോധം നിന്നുകൊണ്ട് ഈ ക്രിസ്മസിലേക്ക് നമുക്ക് ഒരുങ്ങാം. ശുദ്ധീകരിച്ചിരിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ, സമാധാനത്താൽ നമുക്കെല്ലാവർക്കും ഈ ദിവസങ്ങളിൽ എന്ന എല്ലാ സ്നേഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് അമേൻ.